ആ ചേട്ടൻ എന്തോ ചില ടെൻഷൻസ് ഇല്ലേ? ടെൻഷൻസ് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒരു കൂമ്പാരമാണ് മനുഷ്യൻ. കൂമ്പാരം ഉറപ്പല്ലേ? ഉറപ്പാ, എന്നാ വാ ഒന്നിടിച്ചു കയറാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മറ്റ് ദൈവങ്ങളെക്കാളൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാന്ത തലക്ക് കയറിയ പിന്നെ എന്താ ചെയ്യുക? ഹൈ വ്യൂവേഴ്സ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജസ്ല മാടശ്ശേരിയാണ്. ഇപ്പോഴത്തെ തിരിച്ചു വരവിന്റെ ഉദ്ദേശം എന്താണാവോ? എന്തൊക്കെയാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള സംഭവങ്ങൾ? ഈ മീഡിയാസിന്റെ ശല്യം കാരണം തലയെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാ. അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? നല്ല വൈബാണ്. ഓ അതെ അതെ, നല്ല, എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന്. കേൾക്കാൻ നല്ല രസം. സോഷ്യൽ മീഡിയ പിന്നെ നമ്മൾ കെയർ ചെയ്യുന്നില്ല. അതാ നല്ലത്, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഒരു ഗെയിം പ്ലാനും ഇല്ലാതെ ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എനിക്ക് ഒരു ഗെയിം പ്ലാനും ഇല്ലാതെ ഞാൻ പോയതാണ്. സന്തോഷായി. ഞാൻ ലാലേട്ടനോട് ഒരിക്കലും ഞാൻ ഗെയിം എന്നുള്ള മൂഡിലല്ല പോകുന്നത് എന്നുള്ള ഇന്റർവ്യൂല് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഈ സമൂഹത്തിന്റെ തന്നെ ഒരു ഒരു മറ്റൊരു മുഖമാണ് അതിന്റെ ഉള്ളിലുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് പോയത്. ഞാൻ ആരെയും ഫോളോ ചെയ്യുന്ന വ്യക്തിയല്ല, എന്നെയും ആരെയും ഫോളോ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും അല്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഫേസ്ബുക്ക് ജസ്റ്റ്ലേക്ക് ഇപ്പൊ ഫേസ്ബുക്ക് ഇല്ല, റിപ്പോർട്ട് അടിച്ച് ഫേസ്ബുക്ക് പോയിരിക്കുക. അയ്യോ കഷ്ടം. ഈ രജിത് ആർമിയുടെ പെരുമാറ്റത്തെ കുറിച്ച് എന്താണ്? എനിക്കതറിയാം, എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിട്ട് തെക്കോട്ട് എടുക്കും. എന്ത് പറയാനാണ് ഈ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് പറയാനാണ്? അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്, കാരണം അവർക്കേ അറിയില്ല അവർ എന്താണ് പെരുമാറുന്നത്. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം സോൾവ്. അവരെന്താണ് പറയുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ നിലപാട് എന്താണ്, അവർ പറയുന്ന ഭാഷ എന്താണ്, അവർ പറയുന്ന വാക്കുകൾ എന്താണെന്നുള്ളതിന് അർത്ഥം പോലും അവർക്ക് പോലും അറിയില്ല. എന്നാ പേടിക്കാനേ ഇല്ല. ആള് വട്ടനാണെങ്കിലും ഒരു കവിയാണല്ലേ, നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ല അല്ലെങ്കിൽ ഇത്രയും പ്രാസത്തില് എടാ പട്ടി ഗോവിന്ദ കുട്ടി എന്നൊക്കെ എഴുതോ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഈ തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസേ അല്ല. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാളാണെന്ന്. ആരായിരിക്കും ഈ ബിഗ് ബോസിൽ ഒരു വിന്നർ ആകാൻ ചാൻസ് ഉള്ളത്? അതിപ്പോ അതിന് ഞാൻ പ്രെഡിക്ട് ചെയ്യാനല്ല, ഞാൻ ഈ മതവിശ്വാസിയല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരം പ്രെഡിക്ഷനിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മത്സരാർത്ഥികൾ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ അടുത്തും ഒരുപോലെ മിങ്കിൾ ചെയ്തിട്ട് മറ്റുള്ളവർ വെറുപ്പിക്കാത്ത സ്ട്രാറ്റജി അതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് ഫുക്രു. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം? കണ്ടില്ലേ ഈ എനത്തിപ്പെട്ട ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. കിട്ടി മാഡം, കിട്ടി കിട്ടി. തമാശ പറയാതെ കാര്യം പറയടോ, ആരാണവൻ? അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആരാണെന്ന് അറിഞ്ഞാൽ നടഞ്ഞെട്ടരുത്. പറയടോ ആരാണവൻ? നമസ്കാരം. നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് ഐ നെവർ എക്സ്പെക്ടഡ്. ആരും ആക്രമാസക്തരാകരുത് പ്ലീസ്. ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് ഐ നെവർ എക്സ്പെക്ടഡ്. ഓ കണ്ടപ്പോ എനിക്ക് തോന്നി ഏതൊക്കെയോ കുറെ മഞ്ഞപത്രങ്ങള് അതിഭീകര ന്യൂസ് ആയിട്ടൊക്കെ എന്റെ സ്റ്റോറീസ് ഒക്കെ. തറവാട്ടി പറഞ്ഞ പെമ്പിള്ളരെ പറ്റി അനാവശ്യം പറയുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ രാവിലെ തന്നെ എനിക്ക് പടപടയെന്ന് പല സൈഡിൽ നിന്നും യൂട്യൂബിൽ ലിങ്ക് ഒക്കെ കിട്ടി തുടങ്ങി. ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ ആ മഞ്ഞപത്രക്കാർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. നന്ദി മാത്രമല്ലേ, കാരണം എനിക്ക് എന്റെ മാർക്കറ്റിംഗ് സൈഡ് കുറച്ച് വീക്ക് ആയിരുന്നു. നേരം വെളുത്ത് ഇത്രല്ലേ ആയുള്ളൂ. നിങ്ങൾ ഈ ഉണ്ടാക്കിയ ന്യൂസ് കാരണം എനിക്ക് അത്യാവശ്യം പബ്ലിസിറ്റി ഇപ്പൊ കിട്ടുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, കുറെയൊക്കെ ഞാൻ ഈ സിനിമാ വാരികളിൽ വായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടൊന്നും ആവശ്യമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊക്കെ എപ്പോഴാ പറഞ്ഞത്? ഇറ്റ് ഈസ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. അതൊരു ഗെയിം വ്യൂവിലാണ് ഞാൻ പറഞ്ഞത്. ഒരു കളിയുടെ അടിസ്ഥാനത്തിൽ ആസ് എ വ്യൂവർ എനിക്ക് തോന്നിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആനപ്പുറത്ത് കയറണമെന്ന് അണ്ണാൻ ആഗ്രഹിക്കാം, പക്ഷെ അണ്ണാന്റെ പുറത്ത് കയറണമെന്ന് ആന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതാദ്യം മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണം. പുല്ലന്റെ ആലെ തന്നെ വേണോ തങ്കിയ പുല്ലിയച്ചോടം? പലരും പറയുന്നുണ്ട് ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റന്റ്സിന് പി ആർ വർക്ക് നടക്കുന്നുണ്ട്. ആ പറഞ്ഞവനെ വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും. ഐ റിയലി ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഓൾ ദാറ്റ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചില ആൾക്കാരെ പറ്റിയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ തെറ്റാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും, പക്ഷെ തന്റെ കാര്യത്തിൽ അങ്ങനെ.
ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കറക്റ്റാ. നീ ശരിക്കും മണ്ടന. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തെ കട പോയി രണ്ട് ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാം. ഈ സമയത്ത് ഇത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സാരില്ല, നീ പറയേ. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എനിക്കിത് പറയണം എന്ന് തോന്നുന്നത്. എന്നാ പേടിക്കാനേ ഇല്ല, നീ പറയടാ. അമൃതയിലും അഭിരാമിയിലും ഇല്ലാത്ത ഒരു കഴിവ് ദയയിലുള്ളത് എന്താണ് എന്നോട് ചോദിച്ചു. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ട് ബുദ്ധി. നിങ്ങൾ ഈ ലാലേട്ടനെയും മറ്റുള്ളവരെയും ഒക്കെ പൊങ്കാല ഇടുന്നതിന് പകരം ആ രഘുവിനെ പൊങ്കാല ഇട് പോയി. നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണം. രഘു ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും മാഷ് പുറത്തോട്ട് പോവില്ല എന്ന് അടിച്ച് ഉറപ്പിച്ച് ഞാൻ പറയും. നീ പറഞ്ഞത് ശരിയാ, ഇവൻ എന്റെ അടിയന്തരം ഉണ്ടട്ടേ പോകുള്ളൂ. സത്യം, അവൻ ഒറ്റൊരുത്തനാണ് രേഷ്മയുടെ മനസ്സ് മാറ്റിയത്. പൊന്ന് സാറേ, ഞാനില്ല, എനിക്കതിന് പറ്റില്ല. വരുന്ന ആ ഈ ഷോ അവസാനിക്കുന്ന അന്ന് വരെ ഞാൻ രഘുവായിട്ട് അടികൂടലാണ്. അത് മനസ്സിലായി. എന്താ കാര്യം? കാരണം എനിക്ക് അവന്റെ സ്വഭാവം തീരെ ഇഷ്ടല്ല. അത്രയുള്ള ആ രഘുവിനെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത്. രഘുവിനെയാണ് നിങ്ങൾ തെറി വിളിക്കേണ്ടത്. അയ്യേ, അതൊക്കെ മോശമല്ലേ. ശരിക്കും പറഞ്ഞ ഒരു കൊലപാതകം ചെയ്യുന്നതിനെക്കാട്ടിലും വലുതാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. ഇതൊരു പുതിയ അറിവാണല്ലോ. ഈ ഈച്ചയും കൊതുകും കൂടുതലായിട്ട് വരുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ അലക്കാത്ത തുണികൾ കൂട്ടിയിടുന്നത് മൂലമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. നിറയെ ഈച്ചകളുടെ ശല്യം വരാൻ തുടങ്ങി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അമൃതയിലും അഭിരാമിയിലും ഇല്ലാത്ത ഒരു കഴിവ് ദയയിലുള്ളത് എന്താണ് എന്നോട് ചോദിച്ചു. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കമുട്ട തിന്നു പിടിക്കലും. അന്നുള്ള ഡ്രസ്സുകൾ ഞാൻ അലക്കും, കൂട്ടിയിടാറില്ല. സത്യം സത്യമായി പറയുന്നവനായി രാജക്കണ്ണ്. അതുപോലെ ഒരു ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചൂലെടുത്ത് തന്ന ഞാൻ അത് കുനിഞ്ഞു നിന്ന് അടിച്ച് തൂക്കും. ഭയങ്കരം തന്നെ. ഞാൻ കല്യാണം കഴിച്ചത് 16-ാമത്തെ വയസ്സിലും ഡിവോഴ്സ് ആയത് 22-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഇങ്ങനെ ഈ മീഡിയക്കാര് ഇല്ലാത്തത് പറയരുത്, ഉള്ളത് പറയാ, ഉള്ളത് ഉള്ളത് പോലെ പറയാ. അല്ല, ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ചുകൊണ്ട് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾ കിട്ടുകൊടുക്കണം. ഞാനിപ്പോ ജസ്ലാ മാടശ്ശേരിനെ കാണാൻ വേണ്ടിട്ട് ദിയാസനയുടെ ഫ്ളാറ്റിലേക്ക് പോവാണ്. അപ്പോ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു മേളം തന്നെ ആയിരിക്കും. ഇടുക്കി ഗോൾഡ് ഉണ്ടോ? ഞാൻ അത്രക്കാരൻ. ഇടുക്കി ഗോൾഡ് ഉണ്ടോ? ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ഇടുക്കി ഗോൾഡ് എന്ത് മനുഷ്യരാടോ ഇത്? അല്ല, എന്താ നിങ്ങളൊക്കെ ഉദ്ദേശം? ശരിക്കും അറിയാൻ മേലാതിന്റെ ചോദിക്കാൻ ആവശ്യമില്ലാണ്ട് കിടന്ന അലറി. സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത്. പ്രത്യേകിച്ചൊന്നും പറയല്ല. നിങ്ങൾ കാണുന്ന ഒരു മണിക്കൂറില് നിങ്ങൾ എന്ത് കാണുന്നു അറിയില്ല. 24 മണിക്കൂറ് ഒരു ചൊറിയൻ പുഴുവിനെ മാന്തി കളിക്കലായിരുന്നു എന്റെ ഹോബി. ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വെച്ചിരുന്നെങ്കില്, അങ്ങനെ വിരിയുന്ന കോഴികൾ എല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചേ. ഒരു വാക്ക് പോലും അങ്ങോട്ട് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. അങ്ങനെ പറയരുത്. രജിസ്റ്റർ ഉയർ ജസ്ല മാന്ന് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് നിന്റെ വായന കച്ചറത്തോരല്ലാതെ വേറെ ഒന്നും വരൂലേ. നിതിൻ പറയണ, നമുക്ക് ജസ്ലക്ക് വേറൊരു അവാർഡ് കൊടുക്കാം. രജിത്തിന്റെ ഒപ്പം ഇത്ര ദിവസം എങ്ങനെ വിളിച്ചോണ്ടാ. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അല്ല, ലെസ്ബിയൻസ് ആയാൽ ഇപ്പൊ വല്ല തെറ്റുണ്ടാ? ഇവളിത് എന്ത് ഭാവിച്ച? എന്തായി കിടന്നിരിക്കണം? എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ കത്തിച്ചു വെച്ചിരിക്കണം. അതിപ്പോ എങ്ങനെ പറയും? താരില്ല, നീ പറയേ. അവര് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരുപാട് അറ്റാക്ക് ചെയ്തിരുന്നു. പക്ഷെ ഒരു വട്ടം പോലും ഞാൻ ആ സ്ത്രീയുടെ പേരെടുത്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിച്ചു. ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ട് ഒരു പാവം പെണ്ണായിട്ട് എനിക്ക് തോന്നി. അറിഞ്ഞില്ല, ഇത്ര വലിയവരാന്ന് അറിഞ്ഞില്ല. എന്നെ ഒരു പരിചയം ഇല്ലാത്ത ആളെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒന്ന് വീഡിയോ കൂടെ വിളിച്ചോട്ടെ, ലൈവായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാണിക്കുന്നു. തീരെ കൾച്ചർ ഇല്ലാതായി ബ്ലഡി കൺട്രി പീപ്പിൾ. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരും. എവിടെ ഇനിയിപ്പോ ഇതിൽ വലുതൊന്നും വരാനല്ലോ. പടകാളി പെണ്ണേ നിങ്ങൾ.